അങ്ങനെ ഷംസീറിന്റെ അറ്റകൈ പ്രയോഗങ്ങൾ ഒന്നൊന്നായി പുറത്തെടുക്കുകയാണ്. ദേ പോയി ദാവന്നു മോഡലാണ് ഇപ്പോൾ നിയമസഭ ചേരുന്നത് എന്ന പരിഹാസവുമായി സോഷ്യൽ മീഡിയ രംഗത്ത് വന്നിരിക്കുകയാണ്. ആകെ 9 മിനിറ്റ് മാത്രമാണ് സഭ ഇന്ന് ചേർന്നത്. പ്രതിപക്ഷ നേതാവിന്റെ മൈക്ക് ഓഫ് ചെയ്തുകൊണ്ടുള്ള നടപടിയും അതിശക്തമായ പ്രതിഷേധങ്ങൾക്കിടയാക്കിയിരിക്കുകയാണ്. നിയമസഭയിലെ ചോദ്യോത്തരവേളയ്ക്കിടെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ മൈക്ക് ഓഫ് ചെയ്ത സ്പീക്കർ എ എൻ ഷംസീർ പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് വെള്ളിയാഴ്ച സഭ ചേർന്നത് വെറും 9 മിനിറ്റ് മാത്രമാണ്. കഴിഞ്ഞ ദിവസം ഇത് 17 മിനിറ്റ് ആയിരുന്നു. എം എൽ എമാർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തതിൽ പ്രതിപക്ഷം കടുത്ത പ്രതിഷേധവും രേഖപ്പെടുത്തി. നിയമസഭയിലുണ്ടായിരുന്ന കയ്യാങ്കളിയിൽ വാദി പ്രതിയായ സ്ഥിതിയാണെന്ന് വി ഡി സതീശൻ പറഞ്ഞു. ഈ വിഷയം ചൂണ്ടിക്കാണിച്ച് പ്രതിപക്ഷ നേതാവ് സംസാരിക്കുന്നതിനിടെയാണ് അദ്ദേഹത്തിന്റെ മൈക്ക് സ്പീക്കർ ഓഫ് ചെയ്തത്. ആവർത്തിച്ചാവശ്യപ്പെട്ടിട്ടും സഭാ നടപടികളുമായി പ്രതിപക്ഷം സഹകരിക്കാത്തത് നിരാശാജനകമാണെന്ന അഭിപ്രായമാണ് പക്ഷേ സ്പീക്കർക്ക്. കഴിഞ്ഞ 2 ദിവസങ്ങളായി നിയമസഭ സംഘർഷഭരിതമായി മുന്നോട്ടു പോകുന്ന സ്ഥിതിയാണ്. ഇന്നും പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധത്തിന്റെ ദൃശ്യങ്ങൾ സഭാ ടി വി കാണിച്ചില്ല. നിയമസഭയിലുണ്ടായ കയ്യാങ്കളി ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട പ്രതിപക്ഷം അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയിരുന്നു. എന്നാൽ വിഷയം ഇന്നും ചർച്ചയായില്ല. അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതുമായി ബന്ധപ്പെട്ട ബുധനാഴ്ച സ്പീക്കറുടെ ഓഫീസിന് മുന്നിലുണ്ടായ സംഘർഷത്തിൽ ഭരണ പ്രതിപക്ഷ എം എൽ എമാരെയും വാച്ച് ആൻഡ് വാർഡിനെയും പ്രതിയാക്കി മ്യൂസിയം പോലീസ് കേസെടുത്തിരുന്നു. 12 പ്രതിപക്ഷ അംഗങ്ങൾക്കെതിരെ ജാമ്യമില്ലാ വകുപ്പുകളാണ് ചുമത്തിയിട്ടുള്ളത്. കൈക്ക് പരിക്കേറ്റ് ജനറൽ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന വനിതാ അസിസ്റ്റന്റ് സർജന്റ് ഷീനയുടെ മൊഴി പ്രകാരമാണ് പ്രതിപക്ഷ സാമാജികർക്കെതിരെ കേസെടുത്തിട്ടുള്ളത്. അതേസമയം എ എൻ ഷംസീറിനെയും ഭരണപക്ഷത്തെയും വിമർശിച്ചുകൊണ്ട് നിരവധി പേരാണ് രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. കുറെ ദിവസങ്ങളായിട്ട് സ്പീക്കറുടെ നടപടി കണ്ടുപോയി എനിക്ക് വലിയ പ്രതിഷേധവും ദുഃഖവും ഉണ്ട്. ഒരു നിരാശയുണ്ട്. കേരള നിയമസഭയിൽ ഇങ്ങനെ ആയി പോയല്ലോ. അതായത് നിയമസഭയിൽ നടക്കുന്ന സ്പീക്കർ അടുപ്പിച്ച് 4 അടിയന്തര പ്രമേയം പുള്ളി അവതരണാനുമതി നിഷേധിക്കുക എന്ന് പറഞ്ഞ എന്തൊരു കാലമായി ഇത്. ഇത് പിണറായി വിജയന്റെ ഏകാധിപത്യ പ്രവണത സ്പീക്കറിലേക്ക് അടിച്ചേൽപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. അയാൾ ആദ്യം സ്പീക്കറായിട്ട് നിന്നപ്പം ആദ്യം തുടച്ചും വളരെ നന്നായി നല്ല പ്രതിപക്ഷം നല്ല സ്പീക്കർ എന്ന നിലയിൽ എനിക്ക് തോന്നിയതാണ്. പക്ഷേ പിണറായി വിജയൻ സഭയിൽ തന്നെ വളരെ ശക്തമായി സ്പീക്കറോട് വർത്തമാനം പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ അറിഞ്ഞത് നേരിട്ട് സ്പീക്കറെ വിളിച്ചു വരുത്തി സംസാരിച്ചെന്നാകട്ടെ. അതിനുശേഷം അയാൾ ഒരുമാതിരി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി സ്വഭാവം മതിയാണ് സ്പീക്കർ. എന്റെ ജീവിതത്തിൽ ഇത്രയും മോശമായ ഒരു സ്പീക്കറെ കണ്ടിട്ടില്ല എന്ന് പറയേണ്ടി വന്നൊരു ദുഃഖമാണ്. കാരണം അയാള് നല്ലൊരു എം എൽ എ ആയിരുന്നു, അറിയാമോ? എം എൽ എ ആയിരിക്കുമ്പോഴും നിഷ്പക്ഷമായ കാര്യങ്ങൾ നിയമസഭയിൽ പറയുകയും എന്നാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആളെന്നില പെരുമാറുകയും ചെയ്തിരുന്ന ഒരു വ്യക്തിയാണ് അയാള്. അയാള് സ്പീക്കർ ഇല്ല സംഭവം നിങ്ങൾക്ക് മനസ്സിലാക്കുന്ന ആദ്യമേ തന്നെ മന്ത്രിയാക്കേണ്ടതായിരുന്നു പിണറായി. പക്ഷെ മരുമകനെ മന്ത്രിയാക്കിയപ്പോ 2 വ്യക്തി പറ്റുകയായി. അതിലെ അടുത്തടുത്ത് 2 പേര് വരാൻ പറ്റാത്തോണ്ട് ഇങ്ങനെ ഒഴിവാക്കി. ഇങ്ങനെ ഒഴിവായിട്ട് മരുമകനെ പിടിച്ച് മന്ത്രിയാക്കി. അത് പാർട്ടിക്കകത്ത് മാത്രമല്ല മൊത്തം ജനങ്ങളുടെ ഇടയിൽ മോശമായി എന്ന് കണ്ടപ്പോ ഒരു നിവൃത്തിയിലായിട്ട് സ്പീക്കർ സ്ഥാനം മൂലം ഒതുക്കിയതാണ്. ശല്യമില്ല മിണ്ടുകല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ ഒതുക്കിയെങ്കിലും അപ്പൊ അത് വികാരപരമായിട്ട് മുഖ്യമായി സ്പീക്കറുടെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷേ മുഖ്യമന്ത്രി ദോഷാകുലനായി സംസാരിച്ചു കഴിഞ്ഞപ്പോ പാർട്ടി പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റി മെമ്പറെ പോലെ അയാളായിരിക്കുക വലിയ ഗതികേടാണ്. സഭയിലൊന്ന് ആലോചിക്കുക, നിയമസഭയിൽ അടി കിടക്കുക പല പ്രാവശ്യം അടിമകളൊക്കെ ഉണ്ടായതുകൊണ്ട് ഞാൻ ഓർക്കുന്നുണ്ട്. കെ എം മണി മദ്യദുരന്തമായി ബന്ധപ്പെട്ട കേസ്, അതിന്റെ അടിയന്തര പ്രമേയത്തില് എത്ര വലിയ സംഘർഷം ഉണ്ടായ സഭയില് സ്പീക്കറെ പോലും സഭയെ തടഞ്ഞില്ലേ? അന്ന് സ്പീക്കറെ തടയുക മാത്രമല്ല സംഘർഷം ഉണ്ടാക്കുക മാത്രമല്ല സ്പീക്കറുടെ കസ്റ്റഡി എടുത്ത് വലിച്ചെറിഞ്ഞ എൽ ഡി എം ജയരാജനാണ് പ്രശ്നമല്ലേ? അപ്പോ അന്ന് അന്ന് എന്തായാലും മര്യാദ കാണിച്ച സ്പീക്കർ എൽ ഡി എഫിന് കൺവീനർ ആയിട്ടുള്ള ജയരാജൻ തന്നെയാണ് സ്പീക്കറെ കസ്റ്റഡി എടുത്ത് ആവിട്ടിട്ടു. അതായത് ഓഡിയൻസിന്റെ നിയമസഭയുടെ നടുത്തളത്തിലേക്ക് വലിച്ചെറിഞ്ഞു. അത് തന്നെയല്ല ഇവരെ സ്പീക്കറെ കയറ്റാതെ അവരെ സ്പീക്കറെ പറഞ്ഞെടുത്ത മാത്രമല്ല വാച്ചാമ്പാടിനെ കയറി ആക്രമിക്കുകയും ചെയ്തു. അന്ന് വാച്ചാമ്പാടൊന്നും ഒരു എം എൽ എ ആക്രമിച്ചില്ല. ഇവിടെ എന്താ എം എൽ എമാരും വാച്ചാമാടും സി പി എമ്മിന്റെ ലോക്കൽ കമ്മിറ്റി മെമ്പർമാരായിട്ടുള്ളവരൊക്കെ വാച്ചാമാടെടുത്ത് വെച്ചിട്ട് വേഷം തെറ്റി വന്നിട്ട് അവനൊക്കെ കൂടി എം എൽ എമാരെ മർദ്ദിക്കുക എന്ന് പറയുന്നത് മോശമാണ്. ആ ഒരു 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 വനിതാ എം എൽ എ കൈപിടിച്ചൊടിക്കുക തിരിച്ചൊടിക്കുക എന്നൊക്കെ പറഞ്ഞ് എന്തൊരു മോശമാണ്. അത് ഒരു എം എൽ എ ഒരു സി പി എമ്മിന്റെ എം എൽ എയും
വാച്ചാമ്പാടി ചേർന്നുകൊണ്ട് ചെയ്തതാണെന്ന് പറഞ്ഞ എന്തൊരു മര്യാദ ഇത്. ആ തിരുവഞ്ചൂരാഷ്ട്രം ഒരു മനുഷ്യനോട് ഒരു ഒരു ചീത്ത വാക്ക് പറയാത്തൊരു ഒരു പച്ചവെള്ളം കടിച്ചു കുടിച്ച മനുഷ്യ തിരുവഞ്ചൂരാഷ്ട്രം. ആ മനുഷ്യനോട് മറ്റു ഇത്രയും മോശമായിട്ട് പെരുമാറങ്ങനെ ഞാൻ ഇന്ന് രാവിലെ അദ്ദേഹത്തെ വിളിച്ചിരുന്നു. അദ്ദേഹം ദുഃഖത്തോടെ എന്റെ സംഭവം എല്ലാം പറഞ്ഞു. എന്തൊരു മര്യാദ ഇത്. സ്പീക്കർ ഞാൻ ചോദിക്കുന്നേ, ഇടതുപക്ഷം സ്പീക്കറെ നിയമസഭയ്ക്കകത്ത് കയറാതെ തടയുകയും ശക്തനാണ് സ്പീക്കർ, എന്തെല്ലാം പ്രത്യേകം കാണിക്കുക. ആ കാണിച്ചവന്മാരാണ് വളരെ നീതിപരമായി അടിയന്തര പ്രമേയത്തിന് ഒരു പാവപ്പെട്ട പെൺകുട്ടിയുടെ നേരെയുണ്ട് അക്രമ സഭയിൽ ഉന്നയിക്കാൻ പോലും അനുവദിക്കല എന്ന് സ്പീക്കർ പറഞ്ഞിട്ട് നോക്കുന്നു. ആ സ്പീക്കറെ ഇതീതാ പോലെ അയാളൊക്കെ ഒരു തല്ലണ്ടായിരുന്നു എന്റെ അഭിപ്രായം. എനിക്ക് എന്നെ മനസ്സിലാക്കി പറഞ്ഞതാ, കാരണം അയാളെ ഒരു ഒരു അടിക്കിറങ്ങനാണെന്നുള്ള അഭിപ്രായം തന്നെ. അത്ര മോശം സ്പീക്കറായി നമ്മുടെ സ്പീക്കർമാർ മാറാൻ പാടില്ല, അതുകൊണ്ട് പറഞ്ഞതാ. അല്ലാതെ സ്പീക്കറെ തല്ലണമെന്നല്ല ഞാൻ പറഞ്ഞതിന് അർത്ഥം. അത്ര വൃത്തികെട്ട സംസ്ഥാനങ്ങൾ പോയി, അത് പിണറായി വിജയന്റെ സ്വഭാവം തന്നെ കിട്ടിയിരിക്കുന്നു. ഇപ്പൊ പിണറായിയെ സംബന്ധിച്ചും പിണറായി താമസിക്കാതെ ഇരുമ്പയ്ക്കുള്ളിലേക്ക് പോകും എന്നുള്ള ഭയം അയാളെ ഭയങ്കരമായിട്ട് ആവകിച്ചെടുത്തിരിക്കുക. അയാൾക്കൊരു പ്രശ്നം അത്. അയക്ക് മിണ്ടാട്ടുകൾ എന്നായിട്ടുണ്ട്, മൗനിയെ മൗനിയായിട്ട് മാറി പെല്ലാരോ എന്താന്ന്, അസുഖം അസുഖമൊന്നുമല്ല, ഇതാണ് പ്രശ്നം. അയക്കറി അയാളെ തെറ്റിയിട്ടുണ്ട് ബംഗാളി എന്ന് അയക്കറിയാം. അതുപോലെ ലൈഫ് മിഷൻ കേസിൽ അയാൾ ബംഗാളിയാണ്, നാഗരക്കോട് ഘട്ടത്തിനകത്തേക്ക് ബംഗാളിയാണെന്നുള്ള എല്ലാവർക്കും അറിയാം. അയക്ക് അയക്ക് ബോധ്യമുണ്ടല്ലോ ബംഗാളിയാണെന്ന്. അയാളുടെ പ്രിൻസിപ്പൽസ് ഘട്ടത്തിലെ ജയിലിൽ കിടക്കില്ല, ഇപ്പൊ ജാമ്യം കിട്ടിയിട്ടുണ്ടോ ശിവശങ്കറിന്? അടുത്ത അയാളെ അഡീഷണൽ പി എസ് അയാളെ 18 മണിക്കൂറിലെ ചോദ്യം ചെയ്ത്, ഇനി വരാൻ പോകുന്ന മകളെ കൂടെ ചോദ്യം ചെയ്യാൻ പോവാ എന്ന ഞാൻ കേട്ടത്. അവനികൾ അവിടെ പോയി നിൽക്കും. ശോഭയുടെ ഇതെല്ലാം കൊണ്ട് അയാൾ മാറി നശിച്ചു. ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയാൻ പറ്റാത്ത നിലയായി. കമ്മ്യൂണിസ്റ്റല്ലോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി, ഞാൻ ചോദിക്കട്ടെ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് ഒരു പാവപ്പെട്ട തൊഴിലാളികളെ ജീവന് വന്ന് നിൽക്കുന്ന പാർട്ടിയല്ലേ ഇടതുപക്ഷ പാർട്ടി, അല്ലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി? ഇത് അങ്ങനെ അല്ലല്ലോ. ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്താ ലൈഫ് മിഷൻ? പാവപ്പെട്ട ഒരു വീട് പദ്ധതിക്ക് ഉണ്ടാക്കി കാശ പൊട്ടിച്ചിട്ട് ഒരാൾക്ക് പോലും വീട് വെച്ച് കൊടുക്കാത്തത് ഒരു ഇടതുപക്ഷ ഗവൺമെന്റ് പറ്റൂ ഇത്. അതുകൊണ്ട് ഈ ഗവൺമെന്റ് ഇടതുപക്ഷ ഗവൺമെന്റ് അല്ല. ഇത് മനസ്സിലാക്കാൻ കമ്മ്യൂണിസ്റ്റ് സഹാക്കന്മാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് വളരെ കുറഞ്ഞല്ലോ. ന്യൂസ് ഡെസ്ക്, ലെമൺ ന്യൂസ്. അതെന്താന്ന് അറിഞ്ഞാലല്ലേ മറുപടി പറയാൻ പറ്റൂ. ഏതായാലും കത്തിന്റെ വ്യാപ്തി അനുസരിച്ച് നമുക്ക് പ്രതികരിക്കാം. കത്ത് എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല, അതാ ഞാൻ പറഞ്ഞേ. അല്ല, അല്ലെങ്കിൽ പറഞ്ഞാൽ മതി, പാർട്ടി പ്രവർത്തനം നിർത്തണം എന്ന് പറയുകയാണെങ്കിൽ നിർത്താൻ തയ്യാറാ. പാർട്ടിക്കകത്ത് പ്രവർത്തിക്കുന്ന നേരത്തെ ചിലപ്പോൾ അഭിപ്രായങ്ങൾ പറയും. അഭിപ്രായങ്ങൾ പറയാൻ പാടില്ല എന്നുണ്ടെങ്കിൽ അത് അറിയിച്ചാൽ മതി, പിന്നെ വായ തുറക്കുന്നില്ല. പാർട്ടി വേദിയിൽ ഒന്നും പറയാതെ പൊതുവേദിയിൽ പറഞ്ഞു. പാർട്ടി വേദി എവിടെയാണ്? പാർട്ടി വേദി, പാർട്ടി വേദി എന്ന് പറഞ്ഞ അതാണ് ഞാൻ പറഞ്ഞ രാഷ്ട്രീയ കാര്യ സമിതിയുടെ കാര്യം പറഞ്ഞതും എക്സിക്യൂട്ടീവ് വിളിക്കണം എന്ന് പറഞ്ഞൊക്കെ പാർട്ടി വേദിക്ക് വേണ്ടിയിട്ടാണ് പറഞ്ഞത്. അതിലെന്താണ് തെറ്റെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. അതാ ഞാൻ പറഞ്ഞ കത്ത് കിട്ടിയാലല്ലേ എന്താന്ന് പ്രതികരിക്കാൻ പറ്റൂ. അതെങ്ങനെ പറഞ്ഞാൽ മതി, നിങ്ങളുടെ സേവനം ഇനി പാർട്ടിക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതനുസരിച്ച് നിൽക്കാമല്ലോ. ഏതായാലും കത്ത് കിട്ടട്ടെ, എന്നിട്ട് നോക്കാലോ. ന്യൂസ് ഡെസ്ക്, ലെമൺ ന്യൂസ്.